ഈ ഹദീസ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അല്ല അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഇമാം തിർമിദി റഹിമഹുല്ലയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഈ ഹദീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അൻ അബിൽ അബ്ബാസ് അബ്ദില്ലാഹി ബിനി അബ്ബാസിൻ റളിയല്ലാഹു തആല അൻഹുമാ ഖാൽ. അബുൽ അബ്ബാസ്, ഇത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുനിയത്താണ്, വിളിപ്പേരാണ് അബുൽ അബ്ബാസ്. പേര് അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻ. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ മകനാണ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻ അദ്ദേഹത്തിൻ്റെ കുനിയത്താണ് അബുൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. ഖാല, അദ്ദേഹം പറഞ്ഞു, കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പിറകിലായിരുന്ന ഒരു സന്ദർഭം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു ചില റിവായത്തിൽ വന്നതുപോലെ പ്രവാചകൻ്റെ കൂടെ ഒരു വാഹനപ്പുറത്ത്, ഒരു കഴുതയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരൊട്ടകപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ പ്രവാചകൻ്റെ പിറകിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പ്രവാചകൻ മുന്നിലിരുന്ന് ആ കഴുതയെ അല്ലെങ്കിൽ ഒട്ടകത്തെ പ്രവാചകനാണ് നയിക്കുന്നത്, ഞാൻ പ്രവാചകൻ്റെ പിറകിൽ ഇരുന്ന് സഞ്ചരിക്കുകയായിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്, കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ പറഞ്ഞു, യാ ഗുലാം, ചെറിയ കുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാതിൻ, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ, ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹുവിനെ നിനക്ക് നിൻ്റെ മുന്നിൽ കണ്ടെത്താൻ സാധിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാഹ, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ, നീ ഇസ്തിആന സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. വഅലം, നീ അറിയണം. അന്നൽ ഉമ്മത്ത, ഈ സമൂഹം മുഴുവൻ, ലവിജ്തമഅത്, അവർ ഒരുമിച്ചുകൂടിയാൽ, എന്തിനു വേണ്ടി, അല അൻ യൻഫഊക ബിഷൈഇൻ, നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ. ലം യൻഫഊക ഇല്ലാ ബിഷൈഇൻ, അവർക്ക് നിനക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല. ഖദ് കതബഹുല്ലാഹു ലക, അല്ലാഹു നിശ്ചയിച്ച ഉപകാരമല്ലാതെ. വലവിജ്തമഉ, ഇനി അവർ ഒരുമിച്ചുകൂടി, എന്തിന്, അല അൻ യദുറൂക ബിഷൈഇൻ, നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി. ലം യദുറൂക, അവർ നിന്നെ ഉപദ്രവിക്കുകയില്ല. ഇല്ലാ ബിഷൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക, അല്ലാഹു നിനക്കെതിരെ വിധിച്ചിട്ടുള്ള എന്തെങ്കിലും ഷർറല്ലാതെ, മനുഷ്യർ സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ചുകൂടിയാലും നിനക്ക് ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. റുഫഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. വജഫത്തി സുഹഫ്, പേജുകൾ ഉണങ്ങിപ്പോയിരിക്കുന്നു, ഏടുകൾ ഉണങ്ങിപ്പോയി, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. റവാഹു തിർമിദിയു. വഖാല ഹദീസുൻ ഹസനുൻ സഹീഹുൻ, ഈ ഹദീസ് നല്ല ഹദീസാണ്, സനദിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ സഹീഹുമാണ്. വഫീ റിവായത്തിന് ഗൈരി തിർമിദി, ഇമാം തിർമിദി അല്ലാത്ത മറ്റു മുഹദ്ദിസീങ്ങളുടെ റിവായത്തുകളിൽ, ഉദാഹരണത്തിന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെയും, അതേപോലെ തന്നെ ഇമാം തുബ്രാനിയുടെയും, അതേപോലെ തന്നെ ഇമാം ഹാക്കിം റഹിമഹുല്ലയുടെയും റിവായത്തുകളിൽ ഇങ്ങനെയും കൂടി വന്നിട്ടുണ്ട്. എന്താണത്? ഇഹ്ഫളില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു അമാമക്, അള്ളാഹുവിനെ നിനക്ക് നിൻ്റെ മുന്നിൽ കണ്ടെത്താൻ സാധിക്കും. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ, നിനക്ക് സൗഖ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ നീ അള്ളാഹുവിലേക്ക് അടുക്കണം.
എങ്കിൽ യഅരിഫ് കഫി ശിദ്ദ, പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ അവൻ നിന്നെ തിരിച്ചറിയും. പ്രയാസമില്ലാത്ത സമയത്ത് നീ അള്ളാഹുവിനെ അറിയണം, എങ്കിൽ പ്രയാസമുള്ളപ്പോൾ അള്ളാഹു നിന്നെ അറിയും. വഅലം, നീ അറിയണം, അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിന്നെ വിട്ടുപോയതൊന്നും നിന്നെ ബാധിക്കേണ്ടതല്ല. വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, നിന്നെ ബാധിച്ചതൊന്നും നിന്നെ വിട്ടുപോവേണ്ടതുമല്ല. വഅലം, അറിയണം, അന്നന്നസ്റ മഅ സബർ, ക്ഷമയുടെ കൂടെയാണ് സഹായമുള്ളത്. വഅന്നൽ ഫറജ മഅൽ കർബ്, പ്രയാസത്തിൻ്റെ കൂടെയാണ് ആശ്വാസമുള്ളത്. വഅന്ന മഅൽ ഉസ്രി യുസ്ര, ബുദ്ധിമുട്ടിൻ്റെ കൂടെയാണ് എളുപ്പമുള്ളത് എന്ന് നീ മനസ്സിലാക്കണം. ഈ ഹദീസ് യഥാർത്ഥത്തിൽ ഹദീസുൻ അദീമുൻ, അതിഗംഭീരമായ ഹദീസാണ്, അതിബൃഹത്തായ ഹദീസാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉസൂലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഹദീസാണ്. ദീനിൻ്റെ വിഷയത്തിലും ദുനിയാവിൻ്റെ വിഷയത്തിലും എല്ലാം നിലക്കും വെളിച്ചം നൽകുന്ന ഹദീസാണ് അബുൽ അബ്ബാസ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസ്. ان هذه تذكرة فمن شاء اتخذ الى ربه سبيلا وما تشاءون الا ان يشاء الله ان الله كان عليما حكيما.